ഹലോ ഡിയേഴ്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം രേഷ്മ. ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇവിടെ ഒരു ചീനച്ചട്ടിയിൽ ഞാൻ കുറച്ച് മല്ലി, മൂടൻ മല്ലി വറക്കാൻ വെച്ചിട്ടുണ്ട്. മല്ലിയുടെ കളർ മാറുമ്പോൾ നമുക്കിതിൻ്റെ പാകം മനസ്സിലാകും. കളർ മാറി മല്ലി ചെറുതായി ഒന്ന് പൊട്ടിത്തുടങ്ങും. അപ്പോൾ നമുക്കിതൊന്ന് ഇതിൻ്റെ പാകം നമുക്ക് ശരിക്കും മനസ്സിലാവുന്നത്. നമ്മൾ മല്ലിയുടെ കളറൊക്കെ മാറിയിട്ടുണ്ട്, നന്നായി മൂത്തു. ഇനി നമുക്ക് തഴഞ്ഞ ശേഷം ഇതൊന്ന് പൊടിച്ച ശേഷം അരച്ചെടുക്കണം. ഞാനൊരു പാത്രത്തിൽ ഒരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരാറ് കുഞ്ഞുള്ളി ചേർത്തു. ഒരൻപത് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തു. നാല് വറ്റൽമുളക്. കായം ചേർത്ത് കൊടുക്കുകയാണ്. കായം നിങ്ങൾക്ക് നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. ചിലർക്ക് കായം ഇഷ്ടമല്ലാത്തവർക്ക് ഒരു കഷ്ണം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ രണ്ട് ചെറിയ കഷ്ണം ചേർത്തിട്ടുണ്ട്. കായത്തിൻ്റെ ടേസ്റ്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ടാണ് സാമ്പാർ കായം കുറച്ചധികം ചേർത്തിട്ടുള്ളത്. കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് ഒരു കാ സ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തു. ഇനി ഇതൊന്ന് നന്നായി ബ്രൗൺ കളറാവുന്നവർ നന്നായി ഒന്ന് വഴറ്റണം. കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്തു. നമ്മളെ തേങ്ങ നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. കളറൊക്കെ മാറി നല്ല ബ്രൗൺ കളറായി. ഇനി തണിഞ്ഞ ശേഷം നമുക്കിത് പൊടിച്ചെടുക്കാം. ഗ്യാസ് ഓഫാക്കിയ ശേഷം ഒരു കാ സ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. ആ ചൂട് കിടന്ന് ജീരകം പാകമാകും. ഇനി നമുക്കിത് അരച്ചെടുക്കാം. ഒരു ചട്ടിയിലാണ് ഞാൻ സാമ്പാർ ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, കുഞ്ഞുള്ളി, മുരിങ്ങക്കായ, പച്ചമുളക്. അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് കുറച്ച് പുളി കൂടി ചേർത്ത് കൊടുക്കുക. പുളി വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പുളിയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിന് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മളെ കഷ്ണങ്ങളൊക്കെ ഏകദേശം ഒരു മുക്കാൽ വേവായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തക്കാളിയും വെണ്ടയ്ക്കയും ചേർത്ത് കൊടുക്കാം. ചിരട്ടക്കയ്യിൽ വെച്ചാണ് ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത്. ചിരട്ടക്കയ്യിൽ വെച്ച് കറി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണെന്ന് പഴമക്കാർ പറയുന്നത്. നമ്മൾ കഷ്ണമൊക്കെ വെന്ത് കഴിഞ്ഞു. ഇതിലേക്ക് നമ്മൾ നേരത്തെ പരിപ്പ്, ഒരു അര ഗ്ലാസ് പരിപ്പ് എടുത്ത് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊഴിച്ചു കൊടുക്കുക. ഇത് നന്നായി തിളക്കട്ടെ. നമ്മളെ കറി നന്നായി തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചതെല്ലാം കൂടി നന്നായി അരച്ചെടുത്തു. മല്ലി ആദ്യം പൊടിച്ച ശേഷം അരക്കണം, ഇല്ലെങ്കിൽ മല്ലി പെട്ടെന്ന് വെള്ളിയിച്ച മല്ലി അരയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഫസ്റ്റ് മല്ലി പൊടിക്കുക, അതിന് ശേഷം അരക്കുക. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. ചട്ടിയിൽ വെച്ച സാമ്പാർ ആകുമ്പോൾ വേഗം കുറുകാൻ ചാൻസ് ഉണ്ട്. കാരണം പരിപ്പും കുറച്ച് അധികം ചേർത്ത സാമ്പാറാണ്, അപ്പോൾ കുറുകാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ഈ സമയത്ത് ഇതിന് കറക്റ്റ് വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ സാമ്പാർ നന്നായി തിളച്ചു. ഇനി നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്താലും കുറച്ച് നേരം ചട്ടി കിടന്ന് തിളച്ച് ഇതിൻ്റെ വെള്ളമൊക്കെ കറക്റ്റ്
ആയിട്ട് വരും. സാമ്പാർ നന്നായി തിളച്ചു, നല്ല കുറുകി വന്നു. ഇതിലേക്ക് നമുക്ക് വറുത്തിടാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, അതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് കൊടുത്തു. കുറച്ച് ഉലുവ ചേർത്ത് കൊടുത്തു. കാ സ്പൂൺ കടു ചേർത്ത് കൊടുത്തു. ഇതെല്ലാം നന്നായി മൂത്ത് പൊട്ടിയ ശേഷം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളെ കടുവൊക്കെ നന്നായി പൊട്ടി, കടുവും ഉലുവയും നന്നായി പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം അടച്ച് കുറച്ച് നേരം അടച്ച് വെക്കണം. നമ്മുടെ സാമ്പാർ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.